പണ്ട് കേരളത്തിലെ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെയും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെയും മീറ്റിങ്ങുകളും പ്ലീനങ്ങളും എല്ലാം നടക്കുമ്പോഴത്തേക്കും റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നുമൊക്കെ പ്രതിനിധികൾ വരുമായിരുന്നു. വളരെ വിരളമായിട്ടാണെങ്കിലും അവരുടെ മീറ്റിങ്ങുകളിൽ ഇവിടെ നിന്ന് ചിലരെയൊക്കെ വിളിച്ചതായിട്ട് കേട്ടിട്ടുണ്ട്. പണ്ടത്തെ കാലത്ത്, ഇപ്പോഴല്ല. ഏതായാലും ഇവിടുത്തെ കോടിയേരി ബാലകൃഷ്ണൻ തുടങ്ങിയ അറിയാതെ അപ്പൂപ്പനായിട്ടുള്ള വ്യക്തികളൊക്കെ ചൈനയെ ഇപ്പോഴും ആരാധിക്കുകയും പൂജ നടത്തുകയൊക്കെ ചെയ്യുന്ന പാർട്ടീസാണ്. ഏതായാലും ചൈനീസ് പ്രസിഡന്റ് സി ഇവിടെ വന്നിറങ്ങി തിരിച്ചു പോകുന്നത് വരെ ഒരൊറ്റ കമ്മ്യൂണിസ്റ്റുകാരനെ കണ്ടിട്ടില്ല. മഹാഭാഗ്യം. ഇതുങ്ങളെങ്ങാനും ചൈനീസ് പ്രസിഡന്റിനെ കണ്ടാൽ അവർക്ക് അവരുടെ അച്ഛനെയും അമ്മയെയും അപ്പൂപ്പന്മാരെയാണ് ഓർമ്മ വരിക. കുട്ടികൾ അപ്പൂപ്പനെയും അമ്മാവനെയും കാണുമ്പോഴത്തേക്കും കംപ്ലൈന്റ് പറയുന്ന മാതിരി ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് രാഷ്ട്ര ദ്രോഹികളുടെ റോൾ അഭിനയിക്കുന്ന പാർട്ടീസ് ചൈനീസ് പ്രസിഡന്റിനോട് ചൈനയിലെ ടിയാനൻമെൻ സ്ക്വയറിന്റെ കാര്യം ചോദിക്കില്ലല്ലോ, അവിടെയുള്ള ന്യൂനപക്ഷങ്ങളെ കൊന്ന് കൊലവിളിക്കുന്നതിനെ കുറിച്ച് ചോദിക്കില്ലല്ലോ. ചോദിക്കുന്നത് ഇവിടുത്തെ കാശ്മീരിനെ കുറിച്ചും അതുപോലെ തന്നെ ഇവിടെയുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും അടൂർ ഗോപാലകൃഷ്ണനെ കുറിച്ചും ഒക്കെ ആയിരിക്കുമല്ലോ സി ജിൻപിങ്ങിനോട് പറയുന്നത്. ഏതായാലും വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ആരംഭിച്ച് നടന്ന് പര്യവസാനിച്ചു. കാരണം ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാര് നേതാക്കന്മാര് ചൈനീസ് എംബസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞങ്ങളുടെ വളർത്തച്ഛനെ അപ്പൂപ്പനെ ഒന്ന് കണ്ടോട്ടെ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടാവും. ചോദിച്ചു. അവർ പറഞ്ഞു ഏഴ് അയൽവക്കത്ത് വരരുതെന്ന്. അതിനെ ചൈനീസ് ഭാഷയിലല്ല, മലയാളത്തിലായിരിക്കും പറയാൻ സാധ്യതയുള്ളത്. ഏതായാലും ഇവിടെയുള്ള കോടിയേരി ബാലകൃഷ്ണനും പന്ന്യൻ രവീന്ദ്രനും പിന്നെ എളമരത്തിനും നല്ല മൂത്ത മരത്തിനും കാനം രാജേന്ദ്രനും പിണറായി വിജയൻ സാറിനും അതുപോലെയുള്ള ജി സുധാകരനും എം എം മണിക്കുമൊക്കെ അവരുടെ വളർത്തച്ഛനും പിന്നെ മറ്റു പലതുമൊക്കെ ആയിട്ടുള്ള ജി ജിൻപിങ്ങിനെ കാണാനുള്ള അനുവാദം കിട്ടിയില്ല. അങ്ങേരിവിടെ വന്ന് അതിഗംഭീരമായിട്ട് നമ്മുടെ പൈതൃകമൊക്കെ കണ്ട് കരിക്കിൻ്റെ വെള്ളമൊക്കെ കുടിച്ച് മട്ടൺ ബിരിയാണിയൊക്കെ കഴിച്ച് സാമ്പാറും രസവുമൊക്കെ കഴിച്ച് കഥകളിയും അതുപോലെ തന്നെ യഥാർത്ഥത്തിൽ മോഹിനിയാട്ടമൊക്കെ കണ്ട് ആസ്വദിച്ച് വളരെയധികം റെസ്റ്റ് എടുക്കാനായിട്ട് ഇവിടെ വന്ന് ഒരു ചിരകാല ബന്ധമുള്ള സുഹൃത്തിനെ പോലെ ഇരുന്ന് തമാശ പറഞ്ഞ് നടന്ന് ശ്രീകൃഷ്ണന്റെ വെണ്ണക്കട്ടി എന്ന വലിയ പാറയുടെ മുമ്പിൽ ചെന്ന് നിന്ന് ഫോട്ടോ എടുത്ത് തമിഴന്റെ അതേ ഡ്രസ്സ് ഒക്കെ ഇട്ട് ഡി എം കെയെ കുത്തുവാള എടുപ്പിക്കാൻ വേണ്ടതൊക്കെ ചെയ്ത് ഗംഭീരമായിട്ട് അദ്ദേഹം തിരിച്ചു പോയപ്പോ അഖില ലോക തൊഴിലാളികളെ സംഘടിക്കുവിൻ, സംഘടിച്ച് സംഘടിച്ച് മണ്ണാങ്കട്ട എടുക്കുവിൻ എന്നൊക്കെ പറഞ്ഞിട്ട് മുമ്പോട്ട് പോയവരെ ഇൻകുലാബ് സിന്ദാബാദ് എന്ന നാറിയ മുദ്രാവാക്യവും വിളിച്ചുകൊണ്ട് ചെങ്കടിയാണ് കട്ടായം പകരം ഞങ്ങൾ ചോദിക്കും എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ച് ചാണകത്തിൻ്റെ ഉള്ളിൽ കമ്പോസ്റ്റ് വളമായി കഴിഞ്ഞ് പടവലങ്ങ പോലെ താഴത്തേക്ക് വളർന്ന് വളർന്ന് ഭൂമിയിൽ നിന്നും താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ബുദ്ധിജീവികളുടെയും എല്ലാവരുടെയും പ്രവേശനം ഷി ജിൻപിങ് ഇവിടെ വന്നപ്പോൾ പ്രതീക്ഷിച്ചതാണ്. ഏതായാലും അതൊന്നും നടന്നില്ല. അതിൽ എത്രയാ സന്തോഷം ചാരിതാർത്ഥ്യം എന്ന് പറഞ്ഞാൽ തീരില്ല. ചിലതൊക്കെ കുത്തുവാള എടുക്കുന്നത് കാണുമ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാവുക. ദുഷ്ടശക്തികളും തീവ്രവാദികളും രാഷ്ട്രദ്രോഹികളും സംസ്കാരദ്രോഹികളും അവരെത്ര ഉയർന്നവരാണെങ്കിലും ഒരു സെൻറ്റിമീറ്ററെങ്കിലും അവർ താഴ്ന്നാൽ, ഒരു സെൻറ്റിമീറ്ററെങ്കിലും പ്രകൃതി അവരെ താഴ്ത്തിയാൽ, ഒരു 5 ഗ്രാമെങ്കിലും അവരെ തകർത്താൽ, അത് പ്രകൃതിയോട് മാനവരാശിക്കുള്ള കടപ്പാടാണ്. അത് കണ്ട് നമുക്ക് സന്തോഷിക്കാൻ സാധിക്കും. ഒസാമ ബിൻ ലാദനെ വധിച്ചപ്പോൾ ലോകം സന്തോഷിച്ചു. സദ്ദാം ഹുസൈനെ വധിച്ചപ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ ഹർത്താൽ നടത്തിയെങ്കിലും ലോകം ആ ഏകാധിപതിയുടെ അന്ത്യത്തിൽ സമാധാനിച്ചു. ഗദ്ദാഫിയുടെ കാര്യവും ഇ ഡി അമീന്റെ കാര്യവും പോൾപോട്ടിന്റെ കാര്യവും കുറച്ചു കഴിഞ്ഞാൽ നോർത്ത് കൊറിയയിലെ ഉന്ന എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ഇവിടുത്തെ ഭരണാധികാരികളെക്കാളും വലിയ മോശമൊന്നും ഇല്ലാത്ത സാധനമാണ്, അധികാരം അയാൾക്ക് കുറച്ച് കൂടുതലുണ്ടെന്നേ ഉള്ളൂ. അതിൻ്റെയൊക്കെ അന്ത്യം കാണുമ്പോഴത്തേക്കും കേരളത്തിലെ ഉൾപ്പെടെയുള്ള ചില ഭരണാധികാരികളുടെ അന്ത്യം പ്രതീക്ഷിക്കുന്ന മൃത്യുഞ്ജയ ഹോമം നടത്തുന്നവരുമുണ്ട്. അവർക്കൊക്കെ സന്തോഷം വരുന്നത് രാഷ്ട്രദ്രോഹികളും സംസ്കാരദ്രോഹികളും ഇല്ലാതെയാവുമ്പോഴാണ്. ആ സന്തോഷം വരാൻ കാരണം രാഷ്ട്രസ്നേഹവും ദേശീയതയും ഭാരതത്തോടുള്ള അഗൈതവമായ ധാർമ്മിക സ്നേഹവും ബഹുമാനവുമാണ്. ഏതായാലും ജി ജിൻപിങ്ങിന് ഇവർക്ക് കാണാനും സാധിച്ചില്ല, പുറകെ നടക്കാനും സാധിച്ചില്ല. പറ്റുമെങ്കിൽ
കുറച്ച് കമ്മീഷൻ അയാൾ വന്ന് ഇവിടെ ഇരുന്നതിനെ കുറച്ച് കമ്മീഷൻ മേടിക്കാനും സാധിച്ചില്ല. അല്ലെ, തറക്കേടില്ലാത്ത പരിപാടിയാണ്. നന്നായി നിങ്ങളെ ഏഴ് അയൽവക്കെ തണുപ്പിക്കാത്തത് അതുപോലെ നന്നായി കംബോഡിയയിൽ ധ്യാനിക്കാനോ വെള്ളമടിക്കാനോ പോയ ഒരു മനുഷ്യൻ നാളെ ഇവിടെ ഗംഭീരമായിട്ടൊരു കോടതിയിലേക്ക് വരണം. വായിൽ തോന്നിയത് മഹാരാഷ്ട്രയിൽ വിളിച്ചു പറഞ്ഞപ്പോ, പ്രധാനമന്ത്രിയെക്കെതിരെ വിളിച്ചു പറഞ്ഞപ്പോ, ഇതൊക്കെ കേസിൽ ചെന്ന് പെടുമെന്ന് വലുതായിട്ട് അറിഞ്ഞില്ല. ഏതായാലും കംബോഡിയയിൽ പോയാലും ജപ്പാനിൽ പോയാലും ലോകത്തിലെ എവിടെ പോയാലും കൃത്യസമയത്ത് കോടതി വിളിക്കുമ്പോഴൊക്കെ വരേണ്ടി വരുന്ന ഒരു ഗതികേടും, കോടതിക്കകത്ത് രാഷ്ട്രസ്നേഹത്തിനും രാഷ്ട്രത്തിനും വേണ്ടി ജയിൽവാസം അനുഭവിക്കുന്നവരും കോടതിയിൽ പോകുന്നവരും ഒക്കെ ധാരാളമുണ്ട്. അതല്ലാതെ രാഷ്ട്രദ്രോഹത്തിനും രാഷ്ട്രത്തിന് നന്മ ചെയ്യുന്നവർക്ക് എതിരെ ചെയ്തതിനും കോടതിയിലും ജയിലിലും പോകേണ്ടി വരുന്നവരെ വിദേശത്ത് എവിടെ പോയാലും ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു വരേണ്ടി വരുന്ന ഒരു അവസ്ഥ കൂടി വരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അതുപോലെ കോൺഗ്രസ്സിലെ പ്രമുഖരായ മന്ദബുദ്ധികളായ നേതാക്കന്മാർക്കുമൊക്കെ നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവസരമുണ്ട്. പക്ഷെ ഇതിൽ നിന്ന് പഠിക്കുന്നില്ല എന്നുള്ളതിൽ സന്തോഷമുണ്ട്. വീണ്ടും അതേപോലെ ചെയ്ത് തന്നെ സ്വയം ഇല്ലാതെയാകാൻ പ്രകൃതി അവർക്ക് അവസരം കൊടുക്കുകയാണ്.